ഞാൻ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടപ്പോഴാണ് അതിന് ഓടിച്ചെന്ന് നോക്കണത്. ഒരേ ഡ്രസ് കോഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഒരു ചേട്ടൻ ബൈക്കിന് വന്നിട്ടുണ്ടാ, പുള്ളി കണ്ടിരുന്നു, കൈ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ. അപ്പം പിന്നെ അവിടെ ഇരുന്ന് ഞാൻ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടപ്പോഴാണ് അതിന് ഓടിച്ചെന്ന് നോക്കണത്. ഇവരാൻ അതിന് മുമ്പ് രണ്ടുപേരും കൂടെ പോകണത് ഞാൻ കണ്ടിരുന്നു. ഞാനാരെ വെട്ടിയെന്നൊന്നും ഞാനിത് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ആ സ്ഥിരം പോകുന്നത് തൊട്ടിപ്പുറത്തെ വഴിയിലാണ് അവർ വടക്ക് താമസിക്കുന്നത്. ആ കാണാറുണ്ട്, ഡെയിലി കാണാറുണ്ട്. 11 മണിയാകുമ്പോൾ പോകാറുണ്ട് രണ്ടുപേരും കൂടെ. അവരൊരേ ഡ്രസ് കോഡൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. ആ കൈക്കിട്ടാണ് വിട്ടത്. ഞാനെല്ലാം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം അതിനെ ഒരു കാറ് യൂബർ വന്ന് എൻ്റെ അകത്ത് കയറ്റി ലിസി ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്. ഇല്ല, ഒന്നും കണ്ടില്ല, ഒന്നും കണ്ടില്ല. വേറൊരു ചേട്ടൻ ബൈക്കിന് വന്നിട്ടുണ്ടാ, പുള്ളി കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ആ എൻ്റെ അടുത്ത് നിന്ന് ഒരു എടുക്കണ്ടായിരുന്നു വീഡിയോ, വേറെ ചാനലുകാരും എടുക്കണ്ടായിരുന്നു. ഇല്ല, സിംഗിൾ ആണെന്ന് പറഞ്ഞത്. ആ ഇട്ടതാണെന്ന് പറഞ്ഞു. ആ അപ്പുറത്തൊരു മേളിൽ നിന്നൊരു പയ്യൻ കണ്ടിരുന്നു, അവൻ ഓടി വന്നിരുന്നു. ഒരാളെ ഉണ്ടായിരുന്നാ പറഞ്ഞത്. ആ ഹെൽപ്പ് ഹെൽപ്പ് എന്ന്. അപ്പൊ എനിക്ക് തോന്നി ഇവരായി കാര്യം എന്ന് വെച്ചാൽ മലയാളി അല്ല സൗണ്ട് മനസ്സിലായി എനിക്ക്. അത് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോളേ കൈ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ തന്നെ അവിടെ ഇരുന്നത്, അത് ആ മൂലൊക്കെ ആയിട്ട് ഇരുന്നു. മറ്റേ പോണതല്ല, ബ്ലഡ് ശരിക്കും പോയിട്ടുണ്ട്, ഞരമ്പെന്തോ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു.